ഹായ് ഹലോ നമസ്കാരം എഡ്യുബൈറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓർഡിനോ വെച്ചിട്ടുള്ള ഒരു ഒബ്സ്റ്റാക്കിൾ അവോയ്ഡിംഗ് റോബോട്ടാണ്. ഒബ്സ്റ്റാക്കിൾ അവോയ്ഡിംഗ് റോബോട്ട് എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സത്തിനെ ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് തടസ്സമില്ലാത്ത സൈഡിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു റോബോട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോകാം. ആദ്യം നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പോണൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടുള്ള നമ്മുടെ ഓർഡിനോ ബോർഡാണ്, നമ്മുടെ ബ്രെയിൻ, അതായത് നമ്മളെ ഈ റോബോട്ടിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്ന ഈ ഓർഡിനോ യൂണോ എന്ന് പറയുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഇത് നമുക്ക് വേണം. അടുത്തത് വേണ്ടുള്ള കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോട്ടോർ ഡ്രൈവർ ഷീൽഡാണ്. ഇതാണ് ഒരു മോട്ടോർ ഡ്രൈവർ ഷീൽഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു മൂന്ന് മോട്ടോർ ഡ്രൈവർ ഐ സി കാണും. L293 മോട്ടോർ ഡ്രൈവർ ഐ സി ചേർന്നിട്ടുള്ള ഒരു ഷീൽഡാണ് ഇതുള്ളത്. നമ്മളെ മോട്ടോഴ്സിനെ ഡ്രൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോട്ടോർ ഡ്രൈവർ ഐ സി യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അൾട്രാസോണിക് സെൻസറാണ്. നമ്മൾ അൾട്രാസോണിക് സെൻസറിൻ്റെ വർക്കിംഗ് ഒക്കെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നു. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബിഒ മോട്ടറാണ്. ഇതാണ് ഒരു ബിഒ മോട്ടർ, അതായത് ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് മോട്ടറാണ്. ഇതൊരു ഗിയർ മോട്ടറാണ്. ഗിയർ മോട്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് ഹൈ ടോർക്ക് ആയിരിക്കും, ഇതിന് നല്ല ടോർക്ക് കൂടുതലായിരിക്കും, സ്പീഡ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ടോർക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ഹാർഡായിട്ടുള്ള റഫായിട്ടുള്ള ഏരിയസിനകത്തൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു നാല് മോട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടയർ, ഇതേപോലെ ഒരു നാല് ടയർ നാല് മോട്ടർ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടുള്ള ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഷീറ്റാണ്. എന്തിൻ്റെ ഷീറ്റാണെന്ന് ചോദിച്ചാൽ അതൊന്നും അറിയത്തില്ല. ഇവിടെ താഴത്തെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നൊരു ഷീറ്റാണ്. ഇത് ഞാൻ ഒരു ചതുരാകൃതിയിൽ നമ്മളെ ഒരു ബേസ്, അതായത് നമ്മളെ റോബോട്ടിൻ്റെ ഒരു ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുറിച്ചെടുത്തേക്കാണ്. പിന്നെ വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സെർവോ മോട്ടറാണ്. നമ്മളെ ഈ സെർവോ മോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ അൾട്രാസോണിക് സെൻസർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെർവോ മോട്ടർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സെർവോ മോട്ടറിനകത്തായിരിക്കും നമ്മൾ അൾട്രാസോണിക് സെൻസർ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് സെർവോ മോട്ടർ കറങ്ങുന്നതനുസരിച്ച് നമുക്ക് അൾട്രാസോണിക് സെൻസറിൻ്റെ വ്യൂസ് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങി അതിൻ്റെ സറൗണ്ടിങ്സ് 180 ഡിഗ്രി വിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ വേണ്ടുള്ള മെയിൻ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വയേഴ്സ്, ജമ്പർ വയർ നമ്മൾ വേണം. നമ്മൾ എന്തെല്ലാത്തിലും എടുക്കുന്ന ജമ്പർ വയർ വേണം. പിന്നെ ഞാനൊരു ഗ്ലൂ ഗണ്ണ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒട്ടിക്കാൻ വേണ്ടി ഒരു ഗ്ലൂ ഗണ്ണ് വേണം. അതേപോലെ വേണ്ടുള്ള ഒരു നമ്മളെ സോൾഡറിങ് അയൺ വേണം. പിന്നെ ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ മതി ബേസ് ആയിട്ടുള്ള കമ്പോണൻസ്. ബാക്കിയെല്ലാം നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കയറ്റാം. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ഓർഡിനോ ബോർഡിനകത്തോട്ട് നമ്മൾ ഐ സി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പിൻ നോക്കി നമുക്ക് കറക്റ്റ് അതിനകത്തോട്ട് വെക്കാൻ പറ്റും. നമ്മൾ ഇതിനകത്തേക്ക് നേരെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി. ആദ്യത്തെ പിന്നെ ഇവിടെ കറക്റ്റ് വരുന്ന രീതിയിൽ നേരെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, വെച്ച് കൊടുത്തൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്തോട്ട് ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ സൈഡിച്ച് ഇറങ്ങാണ്ട് ഓക്കെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഈ ഓർഡിനോ ബോർഡ് നമ്മൾ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം, അതായത് നമ്മളെ ഈ ബേസിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് എടുത്ത് കുറച്ച് പശയിനകത്ത് ഒഴിച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് വെക്കുകയാണ്. നമ്മളെ മോട്ടോർ ഡ്രൈവർ ഐ സിയും ഓർഡിനോയും കൂടെ ചേർന്ന് ഇത് നമ്മളെ ഈ ഷീൽഡിനകത്തോട്ട് വെച്ച് ഉറപ്പിച്ച് വെക്കുകയാണ്. ഓക്കെ, അത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് അടുത്തത് നമ്മളെ സെർവോ മോട്ടറാണ്. ഇതാണ് നമ്മളെ സെർവോ മോട്ടർ. സെർവോ മോട്ടർ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കാം, കാരണം ഇതിനകത്താണ് നമ്മൾ അൾട്രാസോണിക് സെൻസർ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം, സെർവോ മോട്ടർ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പശ ഞാൻ ഇവിടെ തേക്കുകയാണ്. ഓക്കെ, ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളെ സെർവോ മോട്ടർ വയ്ക്കാം. സെർവോ മോട്ടറും കൂടെ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവോ മോട്ടർ ഇതിനകത്തേക്ക് നമ്മളെ ഓർഡിനോയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മളെ ഐ സിയിലേക്ക് കണക്ട് ചെയ്യാം, മോട്ടോർ ഡ്രൈവർ ഐ സിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെർവോടെ പിന്നുണ്ട്. നമ്മളെ ഈ സൈഡിൽ ഇതിൻ്റെ പിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ പിന്നിലേക്ക് നമ്മൾ ഇത് നേരെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചു വെച്ചിട്ട് നമ്മളെ ടയർ നാല് ടയറും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, തിരിച്ചു വെച്ചിട്ട് നാല് ടയറും കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നാല് ടയറും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിനി ഓരോന്ന്, ആദ്യത്തെ ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ മോട്ടോർ വെച്ച് കൊടുക്കാം. അതേപോലെ രണ്ടാമത്തെ ഇതിനകത്തും നമുക്ക് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിനകത്തും കൂടെ മോട്ടോർ വെച്ച് കൊടുക്കാം. അതേപോലെ നമ്മൾ ഓരോ ഭാഗത്ത് ഇതേപോലെ കുറച്ച് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ മൂന്നാമത്തേൽ കണക്ട് ചെയ്യുകയാണ്. മൂന്നാമത്തെ ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ കണക്ട് ചെയ്യല്ല, ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ മോട്ടോർ ഫിറ്റ് ചെയ്യാണ്. ഇനി നാലാമത്തെ ഭാഗത്തും ഇതേപോലെ മോട്ടോർ ഫിറ്റ് ചെയ്തിട്ട്, അതായത് മോട്ടോർ ഫിറ്റ് ചെയ്തിട്ടല്ല, നമ്മളെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ മോട്ടോർ ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ നാല് ഭാഗത്ത് ഇതേപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നാല് ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ മോട്ടോർ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാല് മോട്ടോർ നമ്മൾ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ടയർ ഫിറ്റ് ചെയ്യാം. ടയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ടയർ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്ത്
അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതിൻ്റെ ആ ഒരു അളവിന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഒരു ടയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്കി നാല് ടയറും കൂടെ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് ഒരു സൈഡ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ടയർ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ അടിഭാഗത്തുള്ള വർക്കിംഗ് നമുക്കെല്ലാം കഴിയും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് അതിൻ്റെ ലെവലൊന്ന് നോക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി നാലാമത്തെ ടയറും കൂടെ അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നാല് ടയർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തെ വർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ മോട്ടറെല്ലാം നമ്മൾ ഓഡിയോ ബോർഡിലേക്ക് കൊടുക്കണം. അതായത് നമ്മൾ L2 N3D ICയിലേക്ക് നമ്മൾ ഇതിൻ്റെ മോട്ടറെല്ലാം കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വയ്ക്കാം. നമ്മുടെ L2 N3D ICയിൽ ഇതിനകത്ത് കണക്ഷൻ എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ പിന്നെ പോസിറ്റീവ്, രണ്ടാമത്തെ നെഗറ്റീവ്, മൂന്നാമത്തെ പിന്നെ നമുക്ക് ആവശ്യമില്ല, നാലാമത്തെ പോസിറ്റീവ്, അഞ്ചാമത്തെ നെഗറ്റീവ്, അങ്ങനെയാണ് വരുന്നത്. ഇതേപോലെ തന്നെയാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡ്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ പിന്നെ പോസിറ്റീവിനകത്തേക്ക് നമുക്ക് റെഡ് വയർ ഫിറ്റ് ചെയ്യാം. അതേപോലെ രണ്ടാമത്തെ പിന്നിലേക്ക് നമുക്ക് ബ്ലാക്കും ഫിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് മൂന്നാമത്തെ പിന്നെ ആവശ്യമില്ല. പിന്നെ വരുന്നത് നമ്മൾ ആ നാലാമത്തെ പിന്നാണ്. ആ നാലാമത്തെ പിന്നിലേക്ക് നമുക്ക് വീണ്ടും റെഡ് വയർ, പോസിറ്റീവ് വയർ ഫിറ്റ് ചെയ്യാം. അതേപോലെ അഞ്ചാമത്തെ പിന്നിലേക്ക് നമ്മൾ നെഗറ്റീവ്, അതായത് ബ്ലാക്ക് വയർ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം അത്രയും ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സൈഡില്ല, ആ ഒരു സൈഡിലെ കണക്ഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. അതിനകത്ത് ആദ്യത്തെ പിന്ന് നെഗറ്റീവ്, രണ്ടാമത്തെ പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തേൽ പോസിറ്റീവ് ഫിറ്റ് ചെയ്യുന്നു. പിന്നെ ആദ്യത്തേനകത്ത് നമ്മൾ നെഗറ്റീവ്, അന്നത്തേക്ക് നമ്മൾ പോസിറ്റീവ് ഇളകി പോയി, നമ്മൾ അതൊന്നും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ പിന്ന് നെഗറ്റീവ്, രണ്ടാമത്തെ പോസിറ്റീവ്. അപ്പോൾ മൂന്നാമത്തെ പിന്ന് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് മൂന്നാമത്തെ അല്ല, അവിടെ അഞ്ചാമത്തെ പിന്നാണ് പോസിറ്റീവ് വരുന്നത്. നാലാമത്തെ പിന്ന് നമുക്ക് നെഗറ്റീവും വരും. നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യാനുള്ള നമ്മൾ അൾട്രാസോണിക് സെൻസറാണ്. അതായത് നമ്മൾ ഈ അൾട്രാസോണിക് സെൻസറാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അൾട്രാസോണിക് സെൻസറിനകത്ത് നമുക്ക് നാല് പിന്നുണ്ടെന്ന് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു. VCC, അതേപോലെ ഗ്രൗണ്ട്, പിന്നെ വരുന്ന രണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ഒരു ട്രിഗർ പിന്നും ഒരു എക്കോ പിന്ന്, അങ്ങനെയാണ് നാല് പിന്നി ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ആ നാല് പിന്നി ഇതിനകത്തേക്ക് ആദ്യം ഒന്ന് കണക്ട് ചെയ്യാം. നമ്മളൊരു ഫീമെയിൽ ടു ഫീമെയിൽ ജമ്പർ വെയറാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫീമെയിൽ ടു ഫീമെയിൽ ജമ്പർ വെയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ രണ്ട് ജമ്പർ വെയർ യൂസ് ചെയ്തിട്ട് ഒരു ഫീമെയിൽ ടു ഫീമെയിൽ ജമ്പർ വെയർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനത്തെ രീതിയിൽ ചെയ്തതാണ്. ഓക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതെടുത്തിട്ട് നമ്മളെ അൾട്രാസോണിക് സെൻസറിൻ്റെ VCC എടുത്തിട്ട് നമ്മളെ ഈ L2 N3D മോട്ടർ ഡ്രൈവർ ICയുടെ ഈ ഇവിടുത്തെ ഇവിടെ കുറച്ച് പിന്നോട്ട് കാണാം. അത് നമ്മൾ ഒരു 5 volt എന്ന് പറഞ്ഞ് +5 എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതിനകത്തേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്ത് VCC അതിൽ കണക്ട് ചെയ്തു. അതേപോലെ ഗ്രൗണ്ട് എടുത്തിട്ട്, ഓക്കെ, ഗ്രൗണ്ട് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു പിന്നുണ്ട്, അതിനകത്തേക്കും കണക്ട് ചെയ്തു. ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്കോ പിന്നും ഉണ്ട്, ട്രിഗർ പിന്നും ഉണ്ട്. ഇനി നമ്മൾ ഈ എക്കോ പിന്ന് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ എക്കോ പിന്ന് നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് A0 എന്ന് പറയുന്ന പിന്നിലേക്കാണ്. ഇതിനകത്താണ് ഈ വരുന്ന A0 to A5 പോർട്ടാണ് ഈ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് A0, രണ്ടാമത് A1, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ A0 കണക്ട് ചെയ്യാം. എക്കോ പിന്ന് നമ്മൾ A0 വെക്കാം. അപ്പോൾ ഇതിനകത്ത് എക്കോ പിന്ന്, ഇതാണ് എക്കോ പിന്ന്. എക്കോ പിന്ന് നമ്മൾ A0 കണക്ട് ചെയ്യാണ്. ഓക്കെ, എക്കോ പിന്ന് A0 കണക്ട് ചെയ്തു. അതേപോലെ നമ്മളെ ട്രിഗർ പിന്നെന്ന് പറഞ്ഞാൽ A1 കണക്ട് ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ കണക്ഷൻസ് ഒരുവിധം കഴിഞ്ഞു. ഇനി നമ്മൾ ഈ അൾട്രാസോണിക് സെൻസറിന് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്ത് വെക്കണം. അതിന് ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചെറിയൊരു കുപ്പിയുടെ പീസാണ് എടുത്തത്. അത് നമ്മൾ ഇതിനകത്തേക്ക് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇതിനകത്തേക്ക് നമ്മളെ സെർവോ മോട്ടറിൻ്റെ മണ്ടയിലേക്ക് ആ പീസ് വെച്ച് കൊടുത്തിട്ട് നമ്മളെ അൾട്രാസോണിക് സെൻസർ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാറ്ററി കൊടുക്കണം. ബാറ്ററി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പിന്ന് നമ്മളെ ഇവിടെ ഈ സൈഡിൽ കാണുന്ന ഈ പിന്നിനകത്ത് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, അങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബാറ്ററിയും കൂടെ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബാറ്ററിയും കൂടെ നമ്മൾ കണക്ട് ചെയ്യണം. ബാറ്ററിയും കൂടെ കണക്ട് ചെയ്ത് ഞാൻ സ്വിച്ച് ഒന്നും കൊടുക്കുന്നില്ല. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാറ്ററി ആയിട്ട് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണുന്ന രണ്ട് പഴയ ഫോണിൻ്റെ രണ്ട് ബാറ്ററീസാണ്. 3.7 volt രണ്ട് ബാറ്ററീസാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അത് തമ്മിലൊന്ന് സോൾഡർ ചെയ്ത് കൊടുത്ത സീരിയലായിട്ട് സോൾഡർ ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോഴത്തേക്ക് 3.7 ഉം 3.7 ഉം കൂടെ ആയിട്ട് നമുക്കൊരു 7 point something വോൾട്ടേജ് നമുക്ക് കിട്ടും. അതേപോലെ ഇതിൻ്റെ MAH നമുക്ക് അതേപോലെ കിട്ടും, അതിൻ്റെ പവറും കിട്ടും. അപ്പോൾ ഈ ബാറ്ററി ഞാൻ ഇതിനകത്തേക്ക് ഒരു ഡബിൾ സൈഡ് ടേപ്പും ഉണ്ട്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ബാറ്ററി ഇതിനകത്തേക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ബാറ്ററി ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവ്, അതായത് ബ്ലാക്ക് വയർ എടുത്തിട്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവിലേക്ക് നമ്മൾ കൊടുക്കണം. ബാറ്ററിയുടെ ബ്ലാക്ക് വയർ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, കൊടുത്തു.
ഇനി അതേപോലെ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് എടുത്ത് നമ്മൾ ഇതിൻ്റെയും പോസിറ്റീവിലേക്ക് കൊടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഇതിനകത്ത് കോഡ് എഴുതി അപ്ലോഡ് ചെയ്യണം. നമുക്ക് ഇനി കോഡ് എഴുതി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ റൂമിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് കോഡ് എഴുതിയാണ് വേണ്ടുള്ളത്. അപ്പൊ കോഡ് എഴുതുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഇതിനകത്ത് ഒരു സെർവോ മോട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെർവോ മോട്ടർ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കോഡിൽ ആദ്യം സെർവോടെ ലൈബ്രറി ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മുടെ മോട്ടോർ ഡ്രൈവർ ഷീൽഡിന് വേണ്ടിയിട്ട് അതിന്റെ മോട്ടോർ ഡ്രൈവർ ഷീൽഡിന്റെ ലൈബ്രറി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ന്യൂ പിങ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഈ ലൈബ്രറികളുടെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിന്റെ എല്ലാ ഫയലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ ലൈബ്രറി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ സ്കെച്ച് എടുക്കണം. സ്കെച്ച് എടുത്തിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പൊ ആ ഓപ്ഷനകത്ത് ആഡ് സിപ്പ് ലൈബ്രറി എന്ന് പറഞ്ഞ് കാണും, ആഡ് ഡോട്ട് സിപ്പ് ലൈബ്രറി എന്ന് പറഞ്ഞ് കാണും. അപ്പൊ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്ന ഫയൽ ഏത് ലൊക്കേഷനിലാണോ കിടക്കുന്നത് ആ ലൊക്കേഷനിലേക്ക് പോകണം. അപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫയല് ഡെസ്ക്ടോപ്പിലാണ് കിടക്കുന്നത്. അപ്പൊ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് നമ്മൾ അതാണ്ട് ഒബ്സ്റ്റാക്കിൾ അവോയ്ഡ് റോബോട്ട് എഡ്യുബൈറ്റ് ഇതാണ് ആ ഫയല്. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഫയൽ കൂടെ ഉണ്ട്, അതും കൂടെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് എ എഫ് മോട്ടോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ആദ്യം ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം, അതായത് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ലൈബ്രറി നെയിമുണ്ട് എ എഫ് മോട്ടോർ അലർട്ട് എക്സ്. ഞാൻ നേരത്തെ അത് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അത് ആഡ് ആയിക്കോളൂ. എന്നാൽ നമുക്ക് ഇത് കോഡിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്കെച്ചിൽ പോയിട്ട് വീണ്ടും ഇൻക്ലൂഡ് ലൈബ്രറി കൊടുത്തിട്ട് നമ്മളിവിടെ എ എഫ് മോട്ടോറിന്റെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ അഡാഫ്രൂട്ട് സർക്യൂട്ട് അഡാഫ്രൂട്ട് മോട്ടോർ ഷീൽഡ് ലൈബ്രറി എന്ന് പറഞ്ഞ ലൈബ്രറി ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതാണ്ട് ഹാഷ് ഇൻക്ലൂഡ് എ എഫ് മോട്ടോർ ഡോട്ട് എച്ച് ഓക്കെ ആയിട്ടുണ്ട്. ഇനി വീണ്ടും സെർവോ മോട്ടറിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇതേപോലെ ഇൻക്ലൂഡ് ലൈബ്രറി കൊടുത്ത് സെർവോടെ ഇതിനകത്ത് തന്നെ കാണും. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും നോക്കുമ്പോഴത്തേക്ക് സെർവോടെ കാണേണ്ടതാണ്. അതുകൊണ്ട് സെർവോ ഓക്കെ, സെർവോ കൊടുക്കുമ്പോഴത്തേക്ക് സെർവോ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ വേണ്ടുള്ളത് എന്ന് പറഞ്ഞാൽ ന്യൂപിങ് എന്ന് പറയുന്ന ലൈബ്രറിയാണ്. അപ്പൊ ആ ലൈബ്രറിയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ആഡ് ലൈബ്രറി കൊടുത്തിട്ട് ന്യൂപിങ് എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഇവിടെ കിടപ്പുണ്ട്. ഇത് ഞാൻ നേരത്തെ പോലെ ഡോട്ട് സിപ്പ് ലൈബ്രറി എടുത്ത് ചെയ്തതാണ്. അപ്പൊ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കോഡ് എഴുതേണ്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ കോഡ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൂടുതലായിട്ട് അധികം വിശദീകരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കോഡ് നല്ല ലൈൻ ഒരുപാട് കൂടുതലുള്ള കോഡാണ്. ലൈൻ എന്ന് വെച്ചാൽ ഒരുപാട് ലൈൻ ഉണ്ട്. അപ്പൊ അത് ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ച് കറക്റ്റ് പറയുന്നില്ല. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്ക് വീഡിയോയുടെ ലെങ്ത് കൂടും, കണ്ടിരിക്കുന്നവർക്ക് ഒരു മുഷിച്ചില്ലാവും. ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ കോഡ് ഇതേപോലെ ഇങ്ങനെ സ്പീഡിന് ഇട്ടിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കോഡ് എഴുതി ലൈൻ ബൈ ലൈൻ കോഡ് എഴുതി കാണിക്കാത്തത്. അപ്പൊ എന്തേലും ആർക്കെങ്കിലും കോഡ് ഞാൻ എന്തായാലും കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോഡിന്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പൊ എന്തേലും ആർക്കെങ്കിലും കോഡിനകത്ത് എന്തേലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചാൽ മതി. എന്തായാലും ഹെൽപ്പ് ചെയ്യാം. അതല്ല, കോഡ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വീഡിയോ വേണമെങ്കിലും പറഞ്ഞാൽ മതി. നമുക്ക് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് കോഡ് മാത്രം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം. അപ്പൊ നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, കോഡ് നമ്മൾ എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ ടെസ്റ്റിംഗ് ആണ് നോക്കേണ്ടത്. അപ്പൊ ടെസ്റ്റിംഗ് നോക്കാനായിട്ട് നമുക്ക് നമ്മളെ സിസ്റ്റത്തിൽ നമ്മളെ റോബോട്ടിലേക്ക് കോഡ് അപ്ലോഡ് ചെയ്യാം. കോഡ് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ടെസ്റ്റിംഗ് നോക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് കോഡ് എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ റെഡ് വയർ ഇതിനകത്തേക്ക് കണക്ട്, ഈ പോസിറ്റീവ് ടെർമിനലിനകത്തേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ റോബോട്ട് വർക്കായി തുടങ്ങണം. അതായത് ഇത് ഓടി തുടങ്ങണം. അതാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഇതിങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്താൽ, ഞാൻ സ്വിച്ച് ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്തത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പൊക്കി പിടിച്ച്, ഞാൻ പൊക്കി പിടിക്കാൻ ഒരാളുടെ ഹെൽപ്പും കൂടെ തേടുകയാണ്. അപ്പോൾ ഇതൊന്ന് പൊക്കി പിടിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇതിനകത്തേക്ക് ഒന്ന് നമ്മൾ പൊക്കി പിടിച്ചേക്കെയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ സെർവോ വർക്കാവുന്നുണ്ട്, സെർവോ വർക്കായി ഓണാവുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അതിനകത്ത് വെച്ചിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഊരിപ്പോവും. അപ്പോൾ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഓടുന്നുണ്ട്. കറക്റ്റ് ഇത് ഓടേക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ ഒരു തടസ്സം കൊണ്ടുവന്നാൽ, തടസ്സം ഇല്ലാത്ത സൈഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് നമുക്കിനി തറയിലൊട്ടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. തറയിലൊട്ടി ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് വേണം ടെസ്റ്റ് ചെയ്യാം. ബാ, ഓക്കെ, നമ്മളിപ്പോൾ ഇതിനകത്ത് ഇങ്ങോട്ട് വെച്ചു ഒക്കെയാണ്, നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഓടുന്നുണ്ട്. ഫ്രണ്ടിലൊരു തടസ്സം കണ്ടു, തിരിഞ്ഞു, തടസ്സമില്ലാത്ത സൈഡിലേക്ക് ഓടുകയാണ്.